ഈ നോമ്പുകാല യാത്രയിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയാതെ പോകുന്നത് എങ്ങനെയാ? നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയിൽ അടിയുറച്ചിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും കാണാം വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതികൾ. ഞാൻ പേപ്പറിൽ കുറിക്കുന്ന ഓരോ വാക്കുകളും എഴുതുന്നതിന് ഈ പ്രഭാത സമയം ഈശോയുടെ മുന്നിലിരിക്കുകയാണ്. പ്രഭാതത്തിനായി പ്രകൃതി ഒരുങ്ങുന്ന സമയം, നല്ല ദിനം നൽകിയ ദൈവത്തിന് ജീവജാലങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതിൻ്റെ മനോഹരമായ ശബ്ദങ്ങൾ. നമ്മുടെ പ്രാർത്ഥന എപ്രകാരമാണ്, എങ്ങനെയാണെന്ന്, എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുവാനായി ഈശോ ഉദാഹരണമായി രണ്ട് പേരുടെ വ്യത്യസ്ത പ്രാർത്ഥനകളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒന്ന് ചുങ്കക്കാരനും മറ്റൊന്ന് ബരിസയനും. സമൂഹത്തിൻ്റെ മുൻപിൽ നീതിമാനായ ബരിസയനും പാപിയായ ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ദൈവ തിരുമുമ്പിൽ സ്വീകാര്യമായത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ്. പരിസയൻ തന്നെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് പൊങ്ങച്ചത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപഹൃദയത്തോടെ അവൻ പ്രാർത്ഥിക്കുന്നു. ചുങ്കക്കാരനെ മറ്റുള്ളവർ പാപിയായാണ് കണ്ടിരുന്നത്, ചുങ്കക്കാരൻ തന്നെ തന്നെ പാപിയായിട്ടാണ് കണ്ടിരുന്നത്. ഒരിക്കൽ മദർ തെരേസ പറയുന്നുണ്ടായി, നിറഞ്ഞിരിക്കുന്നത് വീണ്ടും നിറയ്ക്കാൻ സാധിക്കില്ലെന്നേ. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശൂന്യമാക്കാം, അവിടുത്തെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളിലെ അഹങ്കാരവും ഞാനെന്ന ഭാവവും എല്ലാം എടുത്തുമാറ്റി ദൈവസ്നേഹത്തിനായി ഒഴിച്ചിടാം. ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണുകൾ കണ്ണു